ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യത്തെയും വിജയകരമായി നേരിടുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ്. അനേകർക്കും ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയില്ല എന്നതാണ് വാസ്തവം. മിക്കവാറും കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവനെ ഒരു മതസ്ഥാപകനായോ മഹാത്മാവായോ ഒക്കെ അറിയുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരും എന്ന് കരുതരുത് സുഹൃത്ത്. അവിടുത്തെ അതുല്യത, ക്രിസ്തുവിൻ്റെ മറ്റാരെക്കാളും ശ്രേഷ്ഠനാകുന്നു എന്ന ആ പദവി, ഈ അറിവുകൾ നമ്മുടെ മൊത്തം വീക്ഷണഗതിയെ മാറ്റുവാൻ ശക്തമാണ്. ഒട്ടനേകം ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവർക്ക് എഴുതുന്നതാണ് എബ്രായ ലേഖനം എന്ന് നാം കണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ പുസ്തകം പഠിക്കുവാൻ ആരംഭിച്ചിരുന്നുവല്ലോ. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് എന്ന് എബ്രായ ലേഖന കർത്താവ് വ്യക്തമായും ശക്തമായും തെളിയിക്കുന്നത് നാം കണ്ടു. തുടർന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവർക്കും ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഒന്നാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ് പഠിക്കുവാനായിട്ടുള്ളത്. 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇന്നലെ 1 വാക്യം നാം ചിന്തിച്ചു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്ന്. എന്നിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, പുത്രൻ എന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. ദൈവം അവസാനമായി തൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു എന്ന്. പുത്രനിൽ കൂടി നമ്മോട് ദൈവം സംസാരിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനിൽ കൂടി സംസാരിച്ചു. ഈ സമയം ദൈവം സ്വർഗത്തിൽ നിന്നും സംസാരിക്കുന്നുവെങ്കിൽ അവൻ മുമ്പ് പറഞ്ഞിരിക്കുന്നവയിൽ ചിലത് ആവർത്തിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ലോകത്തോട് പറയുവാനുള്ള അവസാനത്തെ വാക്കും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ അന്ത്യകാലത്ത് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മോട് എന്നുള്ളത് പ്രധാനപ്പെട്ട വാക്കാണ്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ കൂടി സംസാരിച്ച അതേ ആളുകളെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അതായത് യഹൂദ വിശ്വാസികൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 17:5 കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവ് തൻ്റെ അവസാന വാക്ക് അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും അത് അന്തിമമായ വാക്കാണ്. പുത്രനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു പഴയ നിയമ എഴുത്തുകാരെക്കാൾ എല്ലാം ശ്രേഷ്ഠനാകുന്നു. കാരണം വെളിപ്പാട് അവനിൽ പൂർണ്ണമായിരിക്കുന്നു. അവൻ പഴയ നിയമത്തെ മുഴുവൻ നിവൃത്തിയാക്കുന്നു. അവൻ തന്നെ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അന്തിമമായ വാക്ക് നൽകുകയും ചെയ്യുന്നു. 1500 മുൻപ് അവൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇന്നേക്ക് 2000 മുൻപ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു. അതുകൊണ്ടത്രേ അവൻ, അതായത് പരിശുദ്ധാത്മാവ്, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 16:15. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് യോഹന്നാൻ, യാക്കോബ്, ലൂക്കോസ്, പൗലോസ്, പത്രോസ് മുതലായ പുതിയ നിയമ എഴുത്തുകാരിൽ കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് പൂർണ്ണമായി നൽകിയിരിക്കുകയാണ്. തുടർന്ന് 7 അതുല്യമായ പ്രസ്താവനകളിൽ കൂടി പുത്രനുള്ള ശ്രേഷ്ഠതയെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ശ്രദ്ധിക്കേണ്ട 7 അതുല്യമായ പ്രസ്താവനകൾ, ഇതിൽ യാതൊന്നും തന്നെ നമ്മിൽ ആർക്കും പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ആരെയും ഞാൻ കഴിവില്ലാത്തവരെന്ന് പറയുകയല്ല, മനുഷ്യരായ നമുക്ക് നമ്മുടെ പരിമിതികളിൽ ദൈവീക കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത്. 1 അതുല്യമായ പ്രസ്താവന ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ പരിപാടിയാകുന്നു.
അവിടെ നാം വായിക്കുന്നത്, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. കർത്താവായ യേശു ക്രിസ്തു സകലത്തിനും അവകാശിയാകുന്നു. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വരാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:3 നാം വായിക്കുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സൃഷ്ടി അവൻ്റെ വകയാകുന്നു, കാരണം അവനാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നേരത്തെ തന്നെ അവൻ്റെ വകയായിരുന്നു. അപ്പോൾ അവൻ സകലത്തിൻ്റെയും അവകാശിയാകുന്നത് എങ്ങനെയാണ്? ഇതാണ് പ്രശ്നം. അതെ, അവൻ ഭൂമിയിൽ താനിറങ്ങി വന്ന് നമ്മുടെ മനുഷ്യത്വം തൻ്റെ മേലേറ്റെടുത്തു. മനുഷ്യജാതിയിലെ ആദ്യ മനുഷ്യന് ഈ സൃഷ്ടിയുടെ മേൽ അധികാരം നൽകിയിരുന്നു, ആദാമിന്. നാം ഈ കാര്യം സാധാരണയായി ഊന്നി പറയാറില്ല, കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ചില ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഏതാനും ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11 സംക്ഷിപ്തമായ വാക്കുകളിലാണ് എഴുതിയിരിക്കുന്നത്. നീണ്ട 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 വർഷങ്ങളിലെ ചരിത്രം, സംഭവങ്ങൾ സംക്ഷിപ്തമായ വാക്കുകളിൽ. ഉൽപ്പത്തി പുസ്തകം 1:26 നാം വായിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ആദാമിന് സകലത്തിന്മേലും അധികാരമുണ്ടായിരുന്നു. വാഴുക എന്നതിന് ഭരിക്കുക എന്നർത്ഥമാണല്ലോ ഉള്ളത്. സർവ്വസൃഷ്ടിയും അവൻ്റെ അധീനതയിലായിരുന്നു. അവൻ ഈ ഭൂമിയെ നിയന്ത്രിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാം കൊണ്ടും ഇപ്പോൾ ചൂട് കൂടുതലായി തോന്നിയാൽ അല്പം തണുപ്പ് വരട്ടെ എന്ന് അവന് പറയാമായിരുന്നു, നമ്മളൊക്കെ നമ്മുടെ AC നിയന്ത്രിക്കുന്നത് പോലെ. അവന് തണുപ്പ് കൂടുതലാണെങ്കിൽ ചൂട് വരട്ടെ എന്ന് പറയുവാൻ സാധിക്കും. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തപ്പോൾ അവന് ദൈവം നൽകിയ അധികാരവും അവകാശവും വാഴ്ചയും എല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് മനുഷ്യൻ ഈ താൽക്കാലികമായതും ആർട്ടിഫിഷ്യലായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി ജീവിക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം അവന് ദൈവം നൽകിയ അധികാരം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ഒരു മനുഷ്യനായി തീർന്നു. എല്ലാ തലങ്ങളിലും അവൻ അതിശയങ്ങൾ പ്രവർത്തിച്ചു. മനുഷ്യ ശരീരത്തിന്മേൽ അവന് നിയന്ത്രണമുണ്ടായിരുന്നു. പ്രകൃതിയുടെ മേൽ അവന് നിയന്ത്രണമുണ്ടായിരുന്നു. അവന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ കഴിഞ്ഞു. 5,000 ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പോഷിപ്പിക്കുവാൻ കഴിഞ്ഞു. ആദാമിന് നഷ്ടമായത് ക്രിസ്തു വീണ്ടെടുത്തു. കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും അവകാശിയാകുവാൻ പോകുന്നു. നാം ദൈവത്തിൻ്റെ അവകാശികളാകുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 8:16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കൂട്ടവകാശികൾ എന്നത് ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ്. തുല്യവകാശികൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കണേ, കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ മറ്റാരോ അതിൻ്റെ അവകാശിയാകുന്നു എന്നും തക്ക സമയത്ത് ആവശ്യാനുസരണം വിഭാഗിച്ച് തരുന്ന ഒരു അവകാശമുണ്ട് എന്നുമാണ് അതിൻ്റെ അർത്ഥം. അതെ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ അവകാശി. നാം അവനോടുകൂടെ കൂട്ടവകാശികൾ മാത്രമാണ്. അവനാണ് നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തിൽ ചില ചെറിയ കാര്യങ്ങളുടെ ചുമതല അവൻ എന്നെയും താങ്കളെയും ഏൽപ്പിച്ചു എന്ന് വരാം. ആ വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂട്ടവകാശികളാകുന്നു. നമുക്ക് നാശമില്ലാത്ത, കളങ്കമില്ലാത്ത, വാടാത്ത ഒരു അവകാശമാണുള്ളത്. അത് നമുക്ക് അവൻ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പല മനോഹരമായ കാര്യങ്ങൾ നിമിത്തം ഈ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആദാമിന് നഷ്ടമായത് ക്രിസ്തു വീണ്ടെടുത്തു. അതിലുപരിയായി അവൻ നമ്മെ തന്നോടുകൂടെ കൂട്ടവകാശികളുമാക്കി വെച്ചു. ക്രിസ്തുവാണ് സകലത്തിനും അവകാശിയായി തീരുവാൻ പോകുന്നത്. പഴയ നിയമത്തിലെ യാതൊരു പ്രവാചകനും ഈ അവകാശം അല്ലെങ്കിൽ ഈ വാഗ്ദത്തം ലഭിച്ചിരുന്നില്ല എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്നാണ്. ഇനിയും സകലത്തിൻ്റെയും ഉദ്ദേശം, രണ്ടാമത്തെ അതുല്യമായ
പ്രസ്താവനയിലേക്ക് ഞാൻ വരികയാണ്. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. സൃഷ്ടിപ്പിൻ്റെ പ്രവൃത്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് അനേകരും ചിന്തിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് 1:1 നാം വായിക്കുന്നു. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ചല്ല സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ലോകം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എയോൺ അല്ലെങ്കിൽ കാലങ്ങൾ, യുഗങ്ങൾ എന്ന അർത്ഥമാണുള്ളത്. യുഗായുഗങ്ങൾ എന്നൊക്കെ നാം വായിക്കുമല്ലോ, ഞാനത് വിശദീകരിക്കാം. അവൻ മുഖാന്തരം യുഗങ്ങളെയും ഉണ്ടാക്കി. അവൻ സൃഷ്ടാവാകുന്നതിനപ്പുറത്തുള്ള കാര്യമാണത്. സകലത്തിൻ്റെയും ഉദ്ദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാവിയിലേക്കുള്ള പരിപാടി നൽകുന്ന അവകാശിയാണ് അവൻ. സകലത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരിക്കാൻ അവൻ യുഗങ്ങളെയും ഉണ്ടാക്കി. അവൻ സകലവും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവയെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് അവൻ സൃഷ്ടിച്ചത് എന്നർത്ഥം. വേദപുസ്തകം ബുദ്ധിക്ക് നിരക്കുന്നതാണ്. അത് ഏത് മനുഷ്യനും വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ദൈവം ചെയ്തതൊക്കെയും പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ദൈവം തുടർന്ന് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾക്കും പ്രത്യേക ഉദ്ദേശമുണ്ട്. ഉദാഹരണത്തിന്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. അവിടെ ജീവിക്കുന്നതിനൊരു വ്യവസ്ഥ ദൈവം കൊടുത്തു. ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യൻ തിന്നുകൂടാ എന്നതായിരുന്നു ആ വ്യവസ്ഥ. ആ ഫലത്തിന് യാതൊരു കുറ്റവും ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. തന്നെ, അതായത് ദൈവത്തെ മനുഷ്യൻ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നത്. മനുഷ്യൻ ആ സമയം ദൈവത്തിൻ്റെ പരീക്ഷയിൽ പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. സകല കാര്യങ്ങളിലും ദൈവത്തിനൊരു പരിപാടിയും ഉദ്ദേശവുമുണ്ട്. ദൈവം മനുഷ്യനെ പരിശോധിച്ച മറ്റ് കാലയളവുകളും ഉണ്ടായിട്ടുണ്ട്. ദൈവം മനുഷ്യന് മോശയിലൂടെ ന്യായപ്രമാണം കൊടുക്കുന്ന സമയം വന്നു. മനുഷ്യൻ്റെ അനുസരണത്തിൻ്റെ പരിശോധനയായിരുന്നു അത്. ഇന്ന് ഞാനും നിങ്ങളും കൃപയ്ക്ക് അധീനരായി ജീവിക്കുന്നു. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ന്യായപ്രമാണത്താൽ ഒരിക്കലും രക്ഷ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒന്നാമതായി, അത് ഈ കാലത്ത് നമുക്ക് നൽകപ്പെട്ടതല്ല. രണ്ടാമതായി, നമുക്ക് അത് പാലിപ്പാൻ കഴിയുകയില്ല. ന്യായപ്രമാണം ദൈവം വെച്ചിരിക്കുന്ന നീതിയുടെ നിലവാരത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിന് നമ്മുടെ പ്രവൃത്തികളാൽ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അത് വെറും കറ വരണ്ട തുണി പോലെയാകുന്നു. അത് ഒട്ടും ആകർഷകമില്ലാത്തതാണ്. ഒന്നുകൊണ്ടും നമ്മുടെ പ്രവൃത്തി പ്രയോജനപ്പെടുന്നില്ല. നമുക്ക് പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ കഴിയാത്തതുകൊണ്ട് പൂർണ്ണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവന് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട്, അപൂർണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവന് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയുമില്ല. കാരണം ദൈവത്തിൻ്റെ നിലവാരം അതിലും ഉന്നതമാണ്. അതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ വേറൊരു മാർഗം ദൈവത്തിന് കണ്ടെത്തേണ്ടതായി വന്നു. ഇന്ന് കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നതും. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കർത്താവായ യേശുക്രിസ്തുവാണ്. അതിന് ഒരു ഉദ്ദേശവുമുണ്ട്. അനേകായിരം വർഷങ്ങളായി ഈ പ്രപഞ്ചം യാതൊരു കുഴപ്പവും കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം സൂര്യൻ ഉദിച്ചുയരുന്നു. അത് വളരെ കൃത്യമായ കാര്യമാണ്. ചന്ദ്രൻ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ആ രേഖയിൽ നിൽക്കുന്നു. ചന്ദ്രനെ എല്ലായ്പ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അത് തെറ്റി ഓടിപ്പോകുകയില്ല. ഒരു പേടകം അതിൻ്റെ നേരെ വരുന്നത് കൊണ്ട് ചന്ദ്രൻ വേറെ ഒരു ദിശയിൽ കൂടി പോകുകയില്ല. ചന്ദ്രൻ്റെ ചലനം നമുക്ക് നിശ്ചയമായി മനസ്സിലാക്കുവാൻ സാധിക്കും, മുൻകൂട്ടി പറയുവാൻ കഴിയും. അതേ സുഹൃത്തെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പ്രപഞ്ചം ആരാലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത, ഏതെങ്കിലുമൊക്കെ ക്രമീകരണമില്ലാത്ത, ഉദ്ദേശമില്ലാത്ത ഒന്നല്ല. അതിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് ഉദ്ദേശവും ലക്ഷ്യവും നൽകുന്നത്. അവനാണ് അതിനെ നയിക്കുന്നത്. ഇനിയും മൂന്നാമത്തെ ആ പ്രസ്താവനയിലേക്ക് ഞാൻ വരികയാണ്. ദൈവത്തിൻ്റെ ആളത്വം എന്നുള്ളതാണ് മൂന്നാം വാക്യം കൂടി. ഞാനത് വായിക്കട്ടെ. 1:3. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും
എത്ര മനോഹരമായ പ്രസ്താവനയാണ് ഇവിടെ നമുക്ക് വീണ്ടും ലഭിക്കുന്നത്. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും, പ്രഭ എന്ന് പറയുന്നത് തിളക്കം എന്നാണ് അർത്ഥം. ആകാശത്തുള്ള സൂര്യൻ ഇതിന് നല്ല ഉദാഹരണമാണ്. സൂര്യനെ നോക്കിയിട്ട് അതിൻ്റെ തേജസ്സും മഹത്വവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല, നമുക്കതിനെ നേരിൽ നോക്കുവാൻ പോലും കഴിയുകയില്ല. അപ്രകാരം ശ്രമിക്കുന്ന പക്ഷം അത് നമ്മെ അന്ധരാക്കും. എന്നാൽ സൂര്യരശ്മികളിൽ നിന്ന് നമുക്ക് വെളിച്ചവും ചൂടും ലഭിക്കുന്നു. ആ വിശ്വാസത്തിലാണ് നാം സൂര്യനെ അറിയുന്നത്. തൻ്റെ പുത്രനിൽ കൂടിയുള്ള വെളിപ്പാട് കൂടാതെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവാണ് പ്രഭ, തേജസ് അഥവാ പ്രകാശം. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നാം ദൈവത്തെക്കുറിച്ച് ഇന്ന് അറിയുന്നു. രശ്മികളിൽ കൂടിയുള്ള വെളിച്ചവും ചൂടും മൂലം സൂര്യനെക്കുറിച്ച് അറിയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇവിടെ പറയുന്നു, അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, അവൻ്റെ ആളത്വത്തിൻ്റെ സ്വഭാവം കൊത്തിയിരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുദ്ര എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കാറക്ടർ എന്നതാണ്. ഇതിൽ നിന്നാണ് സ്വഭാവം എന്നർത്ഥമുള്ള ക്യാരക്ടർ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വെളിപ്പാടാകുന്നു എന്ന് നാം പറയുന്നു. കാരണം അവൻ ദൈവമാകുന്നു. അവൻ എഴുതപ്പെട്ട കാര്യം മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ സ്വഭാവം കൊത്തിയിരിക്കുന്ന യഥാർത്ഥ പതിപ്പാണ്, ദൈവത്തിൻ്റെ മുദ്രയാണ്. കൊലോസ്സ്യലേഖനം 2:9 പൗലോസപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ എത്ര അത്ഭുതവാനാണ്. 4 പ്രസ്താവനയിലേക്ക് ഇനിയും വരികയാണ്. സകലത്തെയും നിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ബേത്ലഹേമിലെ ആ ഗോശാലയിൽ മറിയത്തിൻ്റെ മടിയിൽ കിടക്കുന്ന ആ നിസ്സഹായനായ കൊച്ചു ശിശുവിന് ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്കയിൽ നിന്ന് ഉളവാക്കുവാൻ കഴിഞ്ഞ് തൻ്റെ ശക്തിയുള്ള വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുന്ന ഉന്നതനായ ദൈവം. അവൻ തൻ്റെ വചനത്താൽ സകലവും സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ സകലവും വഹിക്കുകയും ചെയ്യുന്നു. ഇത് സകലവും ഒരുമിച്ച് പിടിച്ചു നിർത്തുവാൻ എത്രമാത്രം ശക്തി ആവശ്യമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ശക്തിയെക്കുറിച്ച് മനുഷ്യന് വളരെ കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ കുറച്ചൊക്കെ അറിയുന്നുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യൻ അണുവിനെ കണ്ടുപിടിച്ചു. മനുഷ്യൻ അണുവിനെ വിഭജിക്കുമ്പോൾ വളരെയധികം ശക്തി, ഊർജം അത് പുറത്തുവിടുന്നു. അണുവിൽ ആ ശക്തി മുഴുവൻ ആരാണ് കൊടുത്തത്? ചെറിയ അണുവിനെ മുഴുവൻ ഒന്നിച്ചു വഹിക്കുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. അവൻ പരിപാടിയും ഉദ്ദേശവും കൊടുക്കുന്നു. അവൻ ദൈവത്തിൻ്റെ ആളത്വമാകുന്നു. അവൻ സകലത്തിൻ്റെയും സംരക്ഷകനുമാണ്. അവൻ തൻ്റെ വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ സകലത്തെയും ചേർത്ത് വഹിക്കുകയും ചെയ്യുന്നു. ഭൂഗുരുത്വ ബലം കൊണ്ട് അവൻ എന്നെയും താങ്കളെയും ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഗുരുത്വാകർഷണം. ദൈവം ഈ ബലം ഉപയോഗിച്ച് പിടിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുകയായിരിക്കും ഫലം. അവൻ സകലത്തെയും തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ പിടിച്ചിരിക്കുന്നു. അവൻ്റെ നിരന്തരമായ മേൽനോട്ടവും ശക്തിയും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഛിന്നഭിന്നമായിത്തീരും. അവൻ സൃഷ്ടിയെ മുഴുവൻ നിലനിർത്തുന്ന കാര്യത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആരംഭത്തിൽ ഇതിനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ സംഗതിയാണ് ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സകലവും ശരിയായി അവൻ നിയന്ത്രിക്കുന്നു, നിയന്ത്രിച്ച് നടത്തുന്നു എന്നർത്ഥം. ഇന്ന് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ഒന്നത്രേ അത്. ഇനിയും 5 പ്രസ്താവന, പാപങ്ങൾക്ക് പരിഹാരം. അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷമെന്ന്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതിന് വേണ്ടത് ചെയ്തിരിക്കുന്നു. ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലം ഇത് മാത്രമാണ്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ഇത് ചെയ്തത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു, ശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അവന് പ്രത്യേക ശുദ്ധീകരണ സ്ഥലത്ത് നമ്മെ അയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തുകൂടി പോകേണ്ടതായിട്ടില്ല. നമ്മുടെ പാപങ്ങൾക്ക് അവൻ ശിക്ഷ ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. കാൽവറിയിൽ അവൻ എനിക്കും താങ്കൾക്കും വേണ്ടി ചെയ്ത പ്രവർത്തനത്തിൽ കൂടി ആ കഴുകൽ നിവർത്തിക്കുകയാകുന്നു. ഇന്ന് നാം പ്രിയനായവനിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ വീണ്ടെടുപ്പും പൂർണ്ണമായ പാപക്ഷമയും ലഭിക്കുന്നു. ഇനിയും ആറാമത്തെ പ്രസ്താവനയിലേക്ക് നാം വരികയാണ്. വർത്തമാനകാലത്ത് ആവശ്യമായത് അവൻ നൽകുന്നു എന്നുള്ളതാണത്. ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കും എന്നുള്ളതാണ് ആ പ്രസ്താവന. എബ്രായ ലേഖനത്തിൻ്റെ ദൂത് വാസ്തവത്തിൽ ഇതാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാകുന്നു. അവൻ ഇന്ന് പിതാവിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്നപ്പോൾ അവന് മുമ്പില്ലാതിരുന്ന ഒരു മഹത്വവും പദവിയും ലഭിച്ചു. 2500 വർഷങ്ങൾക്ക് മുൻപ് അഥവാ നിത്യമായ ഭൂതകാലത്ത് സ്വർഗത്തിൽ ഇല്ലാതിരുന്ന ഒന്ന് ഇന്ന് സ്വർഗത്തിലുണ്ട്. ഇപ്പോൾ മാത്രമാണ് തുളയ്ക്കപ്പെട്ട കരത്തോടും ആണിപ്പാടുള്ള പാദത്തോടും നെഞ്ചിൽ കുന്തത്തിൻ്റെ മുറിവോടും കൂടിയ ആ വ്യക്തി മഹത്വത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണച്ചുകൊണ്ടായിരിക്കുന്നത്. അവൻ്റെ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൽ പോലും ആ പാടുകൾ ഉണ്ടായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാം അവനെ കാണുമ്പോൾ അവൻ്റെ കൈകളിലെ ആണിപ്പാടുകൾ കൊണ്ട് നാം അവനെ തിരിച്ചറിയും. 2500 വർഷങ്ങൾക്ക് മുൻപ് അവൻ ദൈവമായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ദൈവവും മനുഷ്യനുമാണ്. 100% ദൈവവും 100% മനുഷ്യനും. ഇവിടെ നാം വായിച്ചു ഇരിക്കയുമെന്ന്. ഇതിൻ്റെ അർത്ഥം താൻ ക്ഷീണിച്ചതുകൊണ്ട് അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നു എന്നല്ല. അവൻ ഒന്നും ചെയ്യുന്നില്ല എന്നും അതിനർത്ഥമില്ല. അവൻ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി ചെയ്തു തീർത്തപ്പോൾ അത് പൂർണ്ണമായതുകൊണ്ട് അവൻ ഇരുന്നു എന്നാണ് അർത്ഥം. സൃഷ്ടിപ്പിൽ 7-ാം ദിവസത്തിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. 7-ാം ദിവസം ദൈവം നിവർത്തനായി അഥവാ വിശ്രമിച്ചു. ദൈവത്തിന് ക്ഷീണമുണ്ടായിരുന്നോ? അല്ല. ജോൺ വെസ്ലി എന്ന് പറയുന്ന പ്രസംഗകൻ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അവൻ അപൂർണമായ പരിശ്രമം നടത്തുകയല്ല ചെയ്തത്, അത് പൂർണ്ണമായി ചെയ്തു തീർത്തതുകൊണ്ട് ദൈവം വിശ്രമിച്ചു. കൂടുതലായി അവൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല ആ വിഷയത്തിൽ എന്നതാണ് അവിടുത്തെ അർത്ഥം. സകലവും ചെയ്തു തീർത്ത സംതൃപ്തിയോടുകൂടെ യാതൊരു ദിവസവും എനിക്കുറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും അപൂർണമായി കാണും. എന്നാൽ ക്രിസ്തു വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി പൂർണ്ണമായി ചെയ്തു തീർത്തതുകൊണ്ട് അവൻ ഇരുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തു തീർത്ത ആ വീണ്ടെടുപ്പ് പ്രവൃത്തി അത് അല്പമെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് കഴിയില്ല. അവൻ നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി ചെയ്തിരിക്കുന്നു, നിവർത്തിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിൽ പൂർണ്ണരാണ്. കൊലോസ്യർ 2:9 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നാം ക്രിസ്തുവിൽ സമ്പൂർണരായി തീർന്നിരിക്കുന്നു. നാം പ്രിയനായവനിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ ഇതിൻ്റെ മറ്റൊരു വശമാണ്. അവൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷയെ ഇപ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയും. അവൻ ഇവിടെ നമ്മെ രക്ഷിക്കുന്നതിനായി മരിച്ചു. നമ്മെ രക്ഷിക്കപ്പെട്ടവരായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ഉയരത്തിൽ ജീവിക്കുന്നു. അവന് മധ്യസ്ഥതയുടെ ശുശ്രൂഷയുണ്ട്, ഇടയൻ്റെ ശുശ്രൂഷയുണ്ട്, തൻ്റെ സ്വന്തം ആളുകളെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ശുശ്രൂഷയുണ്ട്. ഇപ്പോൾ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണെങ്കിലും ഇപ്പോഴും അവൻ തനിക്കുള്ളവരുടെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവനും നമുക്ക് സമീപസ്ഥനും പ്രാപ്തനുമാണ്. നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്ന അടുത്തുള്ളവൻ. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? താങ്കൾക്ക് കരുണ ആവശ്യമാണോ? താങ്കൾക്ക് സഹായമാണോ ആവശ്യം? താങ്കൾക്ക് ജ്ഞാനം ആവശ്യമുണ്ടോ? താങ്കളുടെ ആവശ്യം എന്തായിരുന്നാൽ തന്നെയും താങ്കൾ എന്തുകൊണ്ട് അതിനായി കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയില്ല? താങ്കളുടെ കാര്യത്തിൽ ഇടപെടുവാൻ താങ്കൾ അവനോട് അപേക്ഷിക്കുന്ന പക്ഷം അവൻ താങ്കളുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ നന്മയ്ക്കു വേണ്ടി മാത്രം ചിന്തിക്കുന്ന തൻ്റെ ഹിതത്തിനനുസരിച്ച് അത് ശരിയായി ചെയ്തുകൊള്ളും. ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ ദൈവത്തെ നിർബന്ധിക്കുന്നതല്ല പ്രാർത്ഥന. പിന്നെയോ, എന്നെയും താങ്കളെയും ദൈവത്തിൻ്റെ പരിപാടിയിൽ ദൈവഹിതത്തിൽ കൊണ്ടുവരുവാനാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എന്നേക്കും ജീവിക്കുന്നു. ആവശ്യത്തിൻ്റെ സമയത്ത് സഹായത്തിനായി കൃപയും കരുണയും അവങ്കിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഇതാണ് ക്രിസ്തുവിൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ.
എബ്രായ ലേഖനത്തിലെ ഈ വാക്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വളരെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ലോകത്തിലെ യാതൊരു വ്യക്തിക്കും താങ്കളെ വാസ്തവമായി സഹായിക്കുവാൻ കഴിയുകയില്ല. സഹായിക്കാം സഹായിക്കാമെന്ന് പറഞ്ഞാലും ഒടുവിൽ നിരാശപ്പെടേണ്ടതായി വരും. അവരെല്ലാം അഥവാ സഹായിച്ചാൽ പോലും ഒരിക്കൽ മൺമറഞ്ഞു പോകും. എന്നാൽ യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് ജീവിക്കുന്നു. നമ്മെ സഹായിക്കുവാൻ കഴിയുന്നവൻ അവൻ മാത്രമാകുന്നു. അവങ്കിലേക്ക് നമുക്ക് സഹായത്തിനായി ഏത് സമയത്തും കടന്നു ചെല്ലുവാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ശ്രേഷ്ഠമായ ദൂത് ഇതത്രേ. ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് അവൻ തന്നോടുകൂടെ ഒരു മഹത്വം കൂടിയാണ് കൊണ്ടുപോയത്. ഭൂമിയിൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്ത ശരീരമാണത്. അവൻ തന്നെത്താൻ കൊടുത്തു. എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകേണ്ടതിന് അവൻ തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. ഇന്ന് നമുക്ക് ആ ജീവൻ അവൻ നൽകിയിരിക്കുകയാണ്. ക്രിസ്തു നമുക്ക് നൽകിയ ദൈവജീവൻ നാം വിശ്വാസത്താൽ സ്വായത്തമാക്കണം. നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനുമാണ് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചതും തൻ്റെ ജീവനെ നമ്മുടെ പാപപരിഹാരത്തിനായി നൽകിയതും. ഇത് വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവൻ മാത്രമല്ല സമൃദ്ധിയായ ജീവൻ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ജീവിതം അർത്ഥവത്താകുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.